കഥ പ്രണയിനി. അവതരണം ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി. ഐ. നീഹാരമായി. ഹരന്റെ ശബ്ദം കേട്ടാണ് നിധി കണ്ണു തുറന്നത്. ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. ബെഡ് റെസ്റ്റിൽ ചാടിയിരിക്കുന്ന ഹരനെ അവൾ കുറച്ചു നേരം നോക്കിയിരുന്നു. ഇല്ല, അത്രയും അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ്. ആ അതേ അച്ഛാ. അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിലേറ്റീവ് ഹോസ്പിറ്റലായിരുന്നു. അവൻ ഫോണിൽ സംസാരിക്കുന്നതിനനുസരിച്ച് നിധികയെ നോക്കി പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ട് നിധിക പതിയെ എഴുന്നേറ്റ് പോകാൻ നോക്കി. ഇന്നലെ അച്ഛനോട് വിളിച്ചു പറഞ്ഞതിൻ്റെയാണെന്ന് അവൾക്കും മനസ്സിലായി. അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റതും കയ്യിൽ ഹരൻ്റെ പിടി വീണിരുന്നു. നിധിക പലവട്ടം പിടി അഴിക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിയുന്നില്ല. കുറച്ച് കഴിഞ്ഞതും ഹരൻ കോൾ കട്ട് ചെയ്ത് അവളെ കണ്ണുരുട്ടി നോക്കി. നീ എന്താ അച്ഛനെ വിളിച്ച് എന്നെക്കുറിച്ച് പറഞ്ഞേ? പിന്നെ തോന്നുമ്പോൾ വീട്ടിൽ കയറി വരെയും പോവുകയും ചെയ്യുന്നവരോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അവൻ്റെ കൈ തട്ടിമാറ്റി അവൾ കിച്ചണിലേക്ക് നടന്നു. നിധിക പാത്രം എടുത്ത് അതിലേക്ക് പാലൊഴിച്ച് ഗ്യാസിലേക്ക് വച്ചു. ഇന്നെന്താണോ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പോകാറുന്നത്? അല്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് സ്ഥലം വിടുന്നതാണല്ലോ. അവൾ പിറുപിറുത്തുകൊണ്ട് പഞ്ചസാര പാത്രം എടുത്തതും പിന്നിൽ നിന്നും ആരോ പുണർന്നതും ഒരുമിച്ചാണ്. എന്താ ഹരൻ കാണിക്കുന്നേ? നിധി തൻ്റെ മേലുള്ള പിടി അഴിക്കാൻ നിന്നുവെങ്കിലും ഹരൻ ഒന്നുകൂടി ഇറുക്ക ചേർത്ത് പിടിച്ചു. എന്തിനാടി ഇങ്ങനെ മുഖം വീർപ്പിച്ച് കിടക്കുന്നേ? അപ്പോൾ ഞാൻ മുഖം വീർപ്പിക്കുന്നതാണോ പ്രശ്നം? നീ എവിടേക്കാണ് ഇത്രയും ദിവസം പോയിരുന്നേ? അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിലായിരുന്നു. എന്നാൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഞാൻ എത്ര ടെൻഷനായിന്നറിയോ? എന്തിന്? അവൻ അവളുടെ തോളിൽ താടി കുത്തി നിന്നുകൊണ്ട് ചോദിച്ചതും നിധിക ഒന്ന് വിറച്ചുപോയി. പറയക്ഷിപ്പെണ്ണേ, എന്തിനാ ടെൻഷൻ അടിച്ചത്? ഒപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. അത് ഞാൻ നീ അവൾ വാക്കുകൾക്കായി പരിഞ്ഞി. പറയക്ഷി, അവൻ വീണ്ടും ചോദിച്ചതും അവൾ പെട്ടെന്ന് തിരിഞ്ഞ് അവനെ പിന്നിലേക്ക് തള്ളി. എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. അവൾ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞതും ഹരൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. അവൻ പതിയെ അവളുടെ അരികിലേക്ക് നടന്നതും അതിനനുസരിച്ച് നിധി പിന്നിലേക്ക് നടക്കാൻ തുടങ്ങി. അവസാനം കിച്ചൺ സ്ലാബിൽ തട്ടി നിന്നതും അവൾ പേടിയോടെ ഇറുക്കി കണ്ണുകളടച്ചു. നിന്നുറങ്ങാതെ വേഗം ചായ വയ്ക്കാൻ നോക്കുവെണ്ണേ. തിളച്ചു പൊന്തിയ പാൽപാത്രം ഇറക്കി വെച്ചുകൊണ്ട് ഹരൻ കുസൃതിയോടെ പറഞ്ഞതും നിധിക പതിയെ കണ്ണുകൾ തുറന്നു. അവളുടെ കവിളിൽ പതിയെ ഒന്ന് തട്ടിക്കൊണ്ട് ഹരൻ റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയ ഹരൻ ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. എത്തിയോ അലക്സി? കുറച്ചു മുമ്പ് എത്തിയുള്ളൂ, ഫ്രഷ് ആവാൻ നിൽക്കായിരുന്നു. നീ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ? ഏയ് ഇല്ല, അയാൾ എൻ്റെ ആരുമല്ല. അയാൾ ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നാലും അലക്സി സ്വന്തം ഗ്രാൻഡ് പേയല്ലേ. വേണ്ട ഹര, എന്നെ നിർബന്ധിക്കേണ്ട. ഡേവിയോ എന്നെ കുറേ വിളിച്ചത് ആ ഹോസ്പിറ്റലിലേക്ക്. പക്ഷേ അയാൾ എന്നോട് ചെയ്തതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ എനിക്ക് കഴിയില്ല. ഞാനായിട്ട് കൂടുതൽ നിർബന്ധിക്കുന്നില്ല. ഹരൻ പറഞ്ഞതും നിധിക ചായയുമായി വന്നിരുന്നു. അവൾ ചായ അടുത്തുള്ള ടേബിളിൽ വെച്ച് പോവാൻ നിന്നതും ഹരൻ അവളെ പിടിച്ചു നിർത്തി. അവളുടെ തോളിലൂടെ കൈയിട്ട് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് ഉച്ചക്ക് മുമ്പ് ഡിസ്ചാർജ് ഉണ്ടാവില്ലേ? അറ്റാക്കായിരുന്നല്ലോ, അതുകൊണ്ട് ഇനി കൂടുതൽ സൂക്ഷിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓ, അയാൾക്കപ്പോൾ ഹാർട്ടൊക്കെ ഉണ്ടായിരുന്നല്ലേ? അത് കേട്ട ഹരൻ ഉറക്കെ ചിരിച്ചതും നിധിക അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എടോ, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. ഇത്രയും ദൂരം പോയി വന്നാലേ, താൻ റെസ്റ്റ് എടുക്ക്. അതും പറഞ്ഞ് ഹരൻ കോള് കട്ട് ചെയ്തു. എന്താടി ഇങ്ങനെ നോക്കുന്നേ? ഇപ്പോഴാ വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോണോ? നെക്സ്റ്റ് വീക്ക് പോയാൽ പോരെ? എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യം? എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ മാധുവിനോട് പറഞ്ഞതാ വരുമെന്ന്. അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കും. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ വീട്ടിലാക്കിത്തരാം. എന്നിട്ട് നാളെ ഈവനിങ് നിന്നെ പിക്ക് ചെയ്യാൻ വരാം. അതിന് നീ വരാത്തേ? അത്രയും ദൂരം വന്നാൽ നിനക്ക് അവിടെ നിന്നൂടെ? മാത്രമല്ല അവിടെ ഇന്ദുവും വന്നിട്ടുണ്ടല്ലോ. അവൾക്കും ആഗ്രഹം കാണില്ലേ നിന്റെ കൂടെ രണ്ട് ദിവസം നിൽക്കാൻ? മറ്റുള്ളവരുടെ കാര്യം നീ അന്വേഷിക്കണ്ട. ഇന്ദു അവിടെ നിൽക്കുന്നതും പോകുന്നതും ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നീ റെഡിയായിക്കോ, ഒരര മണിക്കൂറിനുള്ളിൽ ഞാൻ തിരികെ വരാം.
ഗൗരവത്തിൽ പറഞ്ഞ് ഹരൻ റൂമിലേക്ക് പോയി. വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് പോയി. അവൻ പോയതും നിതിക വേഗം പോവാൻ റെഡിയാവാൻ തുടങ്ങി. വീട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുന്നോറും അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഡോക്ടർ എന്താ പറഞ്ഞു ദേവി? റൂമിലേക്ക് കയറി വന്ന ഹരൻ കയ്യിലെ കവറുകൾ ടേബിളിൽ വച്ചുകൊണ്ട് ചോദിച്ചു. ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവില്ല ഏട്ടായി. ECG എന്തോ വേരിയേഷൻ ഉണ്ട്. ഒന്ന് രണ്ട് ടെസ്റ്റ് കൂടി എഴുതി തന്നിട്ടുണ്ട്. അയ്യോ, അത് കഷ്ടമായിപ്പോയല്ലോ. ഹരൻ ടേബിളിലേക്ക് ചാരിയിരുന്നു. ആരാടാ കൊച്ചനെ? അത് അലക്സിയാന്നോ? ചിലമ്പിച്ച ശബ്ദത്തോടെ ആ വൃദ്ധൻ ബെഡിൽ നിന്നും പതിയെ എഴുന്നേറ്റു. അല്ല പച്ച, ചേട്ടായിയുടെ ഫ്രണ്ടില്ലേ ഹരൻ, ആ ഏട്ടായ. ആ ഹരനായിരുന്നു. ഞാൻ പെട്ടെന്ന് കരുതി അലക്സിയാണെന്ന്. മോൻ അവനെ വിളിച്ച് സംസാരിച്ചോ? അവൻ അപ്പാപ്പനെ കാണാൻ വരുമെന്നുവല്ലോ പറഞ്ഞോ? അയാൾ പ്രതീക്ഷയോടെ ഹരനെ നോക്കി. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, ഞാൻ വിളിച്ചോളാം. അപ്പാപ്പനെ കാണാൻ വരാൻ പറയാം. അയാളൊരു ദീർഘനിശ്വാസത്തോടെ ബെഡിലേക്ക് കടന്നു. ഇന്നെന്തായാലും ഡിസ്ചാർജ് ഇല്ലല്ലോ. ഞാനെന്ന് ഇറങ്ങിക്കോട്ടെ ദേവി, ഇന്ന് നാട്ടിലൊന്ന് പോകണം. ഇനി മൺഡേ വരുള്ളൂ. അപ്പാപ്പാ, ഞാൻ പോയിട്ട് വരാം. ഹരൻ രണ്ടു പേരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി. നല്ല മോനാണല്ലേ. ഇതുപോലത്തെ ഒരു കൂട്ടുകാരനെ കിട്ടിയത് അലക്സിയുടെ ഭാഗ്യ. ഹരൻ പോകുന്നത് നോക്കി അപ്പാപ്പൻ പറഞ്ഞതും ദേവിയുടെ മുഖത്ത് ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. അപ്പാപ്പൻ ഹോസ്പിറ്റലിലായപ്പോൾ മുതൽ ദേവിയും ഹരനുമാണ് കൂടെ നിൽക്കുന്നത്. അലക്സിയുടെ പപ്പയും അമ്മയും അമ്മച്ചിയും ധ്യാനത്തിന് പോയിരിക്കുകയാണ്. അതിനാൽ അപ്പാപ്പൻ ഹോസ്പിറ്റലിലായതൊന്നും അവരറിഞ്ഞിട്ടില്ല. ദേവിക്കെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോഴാണ് അവൻ സഹായത്തിനായിട്ട് ഹരനെ വിളിച്ചത്. പകൽ സമയം ഹരൻ ഹോസ്പിറ്റലിൽ അപ്പാപ്പന് കൂട്ടിരിക്കും, രാത്രി ദേവിയും. പകലായതുകൊണ്ട് തന്നെ അപ്പാപ്പൻ്റെ ടെസ്റ്റുകൾക്കും മരുന്ന് വാങ്ങിക്കാനും മറ്റും ഹരൻ തന്നെയാണ് ഓടി നടന്നിരുന്നത്. അതെല്ലാം അറിഞ്ഞ അലക്സി ഹരൻ പോകുന്നത് എതിർത്തുവെങ്കിലും ദേവിയുടെ ഒറ്റയ്ക്കുള്ള കഷ്ടപ്പാടോർത്തപ്പോൾ ഒന്നയഞ്ഞു. ഹരൻ ഫ്ലാറ്റിൽ തിരിച്ചെത്തുമ്പോഴേക്കും നിതിക പോവാൻ റെഡിയായിരുന്നു. ഇപ്പോൾ വരെ രക്ഷപ്പെടണേ, ഒരഞ്ച് മിനിറ്റ്. അതും പറഞ്ഞ് ഹരൻ കുളിക്കാനായി പോയി. വീട്ടിലേക്കുള്ള യാത്രയിൽ ഇരുവരും പരസ്പരം ഒന്നും മിണ്ടിയിരുന്നില്ല. ഉച്ചയോടെയാണ് അവർ വീട്ടിലേക്ക് എത്തിയത്. ഹരൻ്റെ കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയതും മാധു അകത്ത് നിന്നിറങ്ങി ഓടി വന്നു. നിച്ചു മാധു? അവൻ ഓടി വന്ന് നിധിയെ ഉയർത്തിയെടുത്ത് വട്ടം കറക്കി. അത് കണ്ടുകൊണ്ടാണ് അച്ഛനും അമ്മയും ഇന്ദുവും പുറത്തേക്ക് വന്നത്. അവളെ താഴെ ഇറക്ക് മാധു, അല്ലെങ്കിൽ വീഴും. ഹരൻ ടെൻഷനോടെ പറഞ്ഞ് മാധുവിനെ പിടിച്ചു നിർത്തി. ഞാൻ എത്ര നേരമായി നിച്ചു കാത്തിരിക്കുന്നു, എന്താ ഇത്ര നേരം വൈകിയേ? അതൊക്കെ പിന്നെ പറയാം, അവരൊന്ന് അകത്തേക്ക് കയറട്ടടാ. അമ്മ അതും പറഞ്ഞ് നിധിയെ വിളിച്ച് അകത്തേക്ക് നടന്നു. പോകുന്ന വഴി നിധി ഇന്ദുവിനെ നോക്കിയൊന്ന് ചിരിക്കുകയും ചെയ്തു. ഇന്ദു തിരിച്ചു ഒന്ന് പുഞ്ചിരിച്ചു. ഹരൻ അധികം സംസാരങ്ങൾക്കൊന്നും നിൽക്കാതെ റൂമിലേക്ക് കയറിപ്പോയി. അത് കണ്ട് നിധി അമ്മയ്ക്കൊപ്പം അടുക്കളയിലേക്ക് നടന്നു. മോൾക്ക് ചായ എടുക്കട്ടെ. ഈ വീണ്ടമ്മ, പണികളൊക്കെ ഒതുങ്ങിയോ? ഞാൻ സഹായിക്കണോ? പണികളൊക്കെ കഴിഞ്ഞു മോളെ, ഇന്ദു ഉണ്ടായിരുന്നല്ലോ കൂടെ. അമ്മ സിങ്കിലെ പാത്രം കഴുകുന്നതിനിടയിൽ പറഞ്ഞു. ഹരനും ഇന്ദുവും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നറിയാൻ ഇതാണ് ഏറ്റവും നല്ല സന്ദർഭമെന്ന് നിധിക്ക് തോന്നി. ഹരനും അല്ല, ഇന്ദേടനും ഇന്ദുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ? നിധിക്ക് അത് ചോദിച്ചതും കഴുകിക്കൊണ്ടിരുന്ന അമ്മയുടെ കയ്യിലെ പാത്രം താഴേക്ക് വീണു. അവൻ മോളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അമ്മ ഒരു വിറയലോടെ ചോദിച്ചു. ഇല്ല. നിധി അത് പറഞ്ഞതും അമ്മയുടെ മുഖത്തൊരാശ്വാസം നിറഞ്ഞു. ആ ഭാവമാറ്റം നിധിക ശ്രദ്ധിക്കുകയും ചെയ്തു. അവർ തമ്മിൽ എന്ത് പ്രശ്നം? ഏയ്, ഒരു പ്രശ്നമില്ല. അല്ല, മോളെന്താ അങ്ങനെ ചോദിക്കാൻ? ഈ ഒന്നുമില്ലമ്മ, അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കുന്നതൊന്നും കണ്ടില്ല. അതാ ഞാൻ വെറുതെ ചോദിച്ചത്. അത് മോൾക്ക് തോന്നിയതായിരിക്കും. ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, മോള് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്. അമ്മ അത് പറഞ്ഞതും നിധിക തലയാട്ടി റൂമിലേക്ക് തന്നെ നടന്നു. റൂമിലെത്തുമ്പോൾ ഹരൻ ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് ഫോണിൽ നോക്കുകയാണ്. അത് കണ്ട് നിധി ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഡാഡിക്കുൾ, ഒരു 500 ബട്ട്സ് ഒന്ന് ഇങ്ങോട്ട് തന്നേ. ഹാളിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛന് നേരെ കൈ നീട്ടിക്കൊണ്ട് മാധു പറഞ്ഞു. നിനക്കിപ്പോൾ എന്തിനാടാ പൈസ? ശബ്ദം കേട്ട അമ്മ അടുക്കളയിൽ നിന്നും വന്നുകൊണ്ട് ചോദിച്ചു.
അമ്മ മറന്നോ നിച്ചു വന്ന കാര്യം. 7 ദിവസം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുന്നതല്ലേ, കാര്യമായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? നിച്ചുവിന് ഐസ്ക്രീം വാങ്ങണം, ചോക്ലേറ്റ് വാങ്ങണം, സ്വീറ്റ്സ് വാങ്ങണം. മാധു വലിയ കാര്യം പോലെ കയ്യിലെണ്ണി പറയുന്നത് നോക്കി ഇന്ദു നിന്നു. പുറത്തു പോയി വരുമ്പോൾ തനിക്കായി എപ്പോഴും എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാറുള്ള തൻ്റെ ചിറ്റേട്ടനെ അവൾ ഒരു നിമിഷം ഓർത്തു. താൻ മാധുവിനേക്കാൾ കൂട്ട് ഹരനുമായിട്ടായിരുന്നു, തന്നെ ഒരു നോട്ടം കൊണ്ട് പോലും മനസ്സിലാക്കിയിരുന്നവൻ. അവനിന്ന് തൻ്റെ നേരെ അറിയാതെ പോലും ഒന്നും നോക്കുന്നില്ല. അതിനു മാത്രം വലിയ തെറ്റാണോ ഞാൻ ചെയ്തേ? ഇന്ദു സ്വയം ചോദിച്ചു. നിധി ബാത്റൂമിൽ നിന്നും ഇറങ്ങി കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു. തന്നെ ഇവിടെയാക്കി ഹരൻ തിരിച്ചു പോവുമെന്ന് പറഞ്ഞിട്ട് എന്താ തിരിച്ചു പോവാത്തതെന്ന ചിന്തയിലാണ് നിധി. അപ്പോഴേക്കും താഴെ നിന്നും മാധുവിൻ്റെ അലറിവിളി തുടങ്ങിയിരുന്നു. നിച്ചു, ഞാൻ കടയിൽ പോവാ, നീ വരുന്നുണ്ടെങ്കിൽ വേഗം വാ. അത് കേട്ടതും നിധിക വേഗം നെറുകയിൽ കെട്ടിവച്ചിരിക്കുന്ന മുടി അഴിച്ചിട്ട് ഒതുക്കി കെട്ടിവെച്ചു. ശേഷം ഒരു പൊട്ടും വച്ച് താഴേക്ക് പോവാൻ നിന്നതും പിന്നിൽ നിന്നും ഹരൻ്റെ വിളി വന്നിരുന്നു. എവിടേക്കാ? ഞാൻ മാധുവിൻ്റെ കൂടെ. എന്തിന്? ഷോപ്പിലേക്ക്. അതെന്താ, അവൻ ഒറ്റയ്ക്ക് പോകാനറിയില്ലേ? അതെന്താ ഞാനും കൂടെ പോയി എന്ന് വെച്ച്, ആകാശം ഇടിഞ്ഞു വീഴില്ലല്ലോ. നീ പോവണ്ട. ഞാൻ പോവും, അവൾ വാശിയോടെ പറഞ്ഞു. നിച്ചു, നീ വരുന്നുണ്ടോ? ഞാനിപ്പോൾ പോവും. വീണ്ടും മാധുവിൻ്റെ വിളി വന്നതും നിധി താഴേക്ക് പോവാനായി നിന്നു. നിന്നോട് പോവണ്ടെന്നല്ലേടി യക്ഷി പറഞ്ഞ്. നിച്ചു, മാധു ഉറക്കെ വിളിച്ചതും ഹരൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവൾ കുളിക്കാ, നീ പൊയ്ക്കോ. ഹരൻ അതും പറഞ്ഞ് വാതിലടച്ചു. നീ എന്താ ഹരൻ ഇങ്ങനെ സെൽഫിഷ് ആവുന്നേ? ഞാൻ കുറച്ച് താഴ്ന്നു തന്നു എന്ന് കരുതി അധികം ഭർത്താവ് ചമയം വരണ്ട. നിധി ദേഷ്യത്തിൽ പറഞ്ഞതും ഹരൻ വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കുക മാത്രം ചെയ്തു. ദേ ചിരിക്കലേ ഹര, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആണോ? എന്നാ അതൊന്ന് അറിയണമല്ലോ. അവളുടെ തോളിലൂടെ കൈ ചേർത്ത് പറഞ്ഞതും നിധി അവൻ്റെ കൈ തട്ടി മാറ്റി. നീയൊന്ന് അടങ്ങൻ്റെ യക്ഷിപ്പെണ്, ഞാനൊന്ന് പറയട്ടെ. ഹരൻ അവളെ ബെഡിലേക്ക് പിടിച്ചിരുത്തി. നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട, നീ ഭയങ്കര സെൽഫിഷാ, നിനക്ക് എപ്പോഴും നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നിധി ആകെ ദേഷ്യത്തിൽ വിറയ്ക്കായിരുന്നു. ഞാനെൻ്റെ യക്ഷിപ്പെണ്ണിൻ്റെ ഒപ്പം ഇങ്ങനെ ഇരുന്നിട്ട് എത്ര കാലമായിന്നറിയോ? ഒന്ന് കണ്ണിറയെ കണ്ടിട്ട് എത്ര നാളായിന്നറിയോ? എന്നും രാവിലെ നീ ഉണരുന്നതിന് മുമ്പേ പോവും, രാത്രി ഒരുപാട് ലേറ്റായിട്ട് തിരിച്ചു വരികയും ചെയ്യും. ഒരു പക്ഷേ നിനക്കിതൊന്നും വലിയ പ്രശ്നമായിരിക്കില്ല, ഞാൻ അടുത്തില്ലെങ്കിലും നിനക്കൊരു കുഴപ്പവും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ എനിക്കങ്ങനെയല്ല, നീ എപ്പോഴും എൻ്റെ കൂടെ വേണം. നാളെ കഴിഞ്ഞാൽ ഞാൻ വർക്കുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരിക്കും, നീ നിൻ്റെ ക്ലാസ്സും കോളേജും ആയിട്ട് തിരക്കിലും. അതിൻ്റെ ഇടയിൽ നിൻ്റെ ഒപ്പം ഒന്നിങ്ങനെ ഇരിക്കണമെങ്കിൽ ഒരാഴ്ച കഴിയണം. അതുകൊണ്ട് ഞാനും സെൽഫിഷാകും യക്ഷി. തൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ഹരൻ പറഞ്ഞതും നിധിക മറുപടി പറയാനാവാതെ ഇരുന്നു. 2-3 ദിവസത്തെ ഓട്ടവും ടെൻഷനും ഒക്കെ ആയിട്ട് കുറേ ഉറക്കം ബാക്കിയുണ്ട്, നമുക്കൊന്നും ഇറങ്ങിയാലോ. ഹരൻ അതും പറഞ്ഞ് നിധിയെ ബെഡിലേക്ക് പിടിച്ചു കിടത്തി. ഒപ്പം ഹരനും കിടന്നു. അവളെ ഇരു കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ച് തോളിലേക്ക് മുഖം ചേർത്ത് ഹരൻ കിടന്നു. ക്ഷീണം കാരണം അവൻ വേഗം തന്നെ ഉറങ്ങിപ്പോയിരുന്നു. തുടരും.